ഓ ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറോട് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബില്ലുകൾ സംബന്ധിച്ചാണെങ്കിലും ഭരണപരമായ കാര്യങ്ങൾ സംബന്ധിച്ചാണെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഗവർണറെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നൊരു പതിവ് ഉണ്ട്. സി എം രാജ്ഭവനിലേക്ക് പോകാറേ ഇല്ല, ഒരു കാര്യങ്ങളും അറിയിക്കാറേ ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് പല ബില്ലുകളിലും ഒപ്പിടാത്തതെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. ഒരു ആശയവിനിമയവും നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ രാജ്ഭവനിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയാനേ കഴിയില്ലല്ലോ. പിന്നെ നല്ല ഓർമ്മപ്പശകൾ ഉണ്ടാവണം, എന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ സാധാരണ എല്ലാ ചടങ്ങുകൾക്കും അവിടെ പോകുന്നതല്ലേ, എല്ലാ കാര്യങ്ങൾക്കും പോകുന്നതല്ലേ, ഒരു കാര്യത്തിനും ഞാൻ പോകാതിരുന്നിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ അവിടെ പോകുന്നതിന് എന്താ പ്രശ്നം? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഗവർണറെ പോയി കാണുന്നതിൽ എന്താ അതിനൊരു പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നു? ഇവിടെ കാണേണ്ട ഒരു കാര്യം, ബില്ലുകളുമായി ബന്ധപ്പെട്ട് ബില്ലിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കലല്ലോ. എന്നെക്കാണലും ഞങ്ങൾ തമ്മിലുള്ള ലോഹ്യം പുതുക്കലുവാണെങ്കിൽ ഒരു സർസോ എനക്കില്ല, എപ്പോൾ വേണമെങ്കിലും ഞാൻ പോകാൻ സന്നദ്ധരാണ്. പക്ഷേ ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബില്ല് കൈകാര്യം ചെയ്ത ആ ബില്ല് തയ്യാറാക്കിയ വകുപ്പും ആ വകുപ്പിൻ്റെ മന്ത്രിയും പോയി സംസാരിക്കുന്നതാണ് കൂടുതൽ നല്ലത്, കാര്യങ്ങൾ വ്യക്തതയുണ്ടാക്കാൻ. ആ വ്യക്തതയുണ്ടാക്കാനാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ പോയിട്ടുള്ളത്, എല്ലാം വിശദമായി സംസാരിച്ചിട്ടുമുണ്ട്. അത് ആ കാര്യത്തിനാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പോകുന്നതിന് ഒരു തടസ്സമില്ല. എന്താ തടസ്സം? എന്താ അതിനൊക്കെ പറയുക? അതിനൊക്കെ പറയുന്നത് സാധാരണ കണക്ക് അങ്ങനെ ഒരു കാര്യമില്ല, അങ്ങനെ ഒരു പതിവുമില്ല. ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, എന്തോ ഒരു പ്രത്യേക നില അദ്ദേഹം സ്വീകരിച്ചു പോവുകയാണ്. ഞാനതിനപ്പുറം ഇപ്പോൾ പറയുന്നില്ല. അല്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ട് തീരേണ്ട പ്രശ്നമാണെങ്കിൽ എനിക്ക് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതല്ലേ ഞാൻ പറഞ്ഞത്. നോക്കാം.